Hello. Good morning. Good morning. ഇതാണ് അഷ്കർ. അഷ്കർ ഒന്ന് പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ ഡീറ്റെയിൽ ആയിട്ട് പറയും. അതെ, ഉറക്ക പറഞ്ഞോട്ടോ. ഇവിടെ എല്ലാം നല്ല രസമായിട്ടുണ്ട്. ഇങ്ങോട്ട് വന്നിട്ട് ഇന്നലെ നിന്ന് പിന്നെ മിഞ്ഞാന്ന് രാത്രി സ്റ്റേ ചെയ്ത് ഇവിടെ തന്നെ. പിന്നെ നല്ല രസമായിട്ടുണ്ടായി. പിന്നെ ഇവരെ ഒരുമിച്ച് കിട്ടിയാൽ ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ നല്ല അഭിപ്രായം എന്ന് വെച്ചാൽ നല്ലൊരു സന്തോഷം തന്നെ ഇവരെ കിട്ടിയതിനും. ഞാൻ ഒറ്റക്കായിട്ട് വരുന്നുണ്ടായത്, അപ്പോഴാണ് ഇവിടെ രണ്ടാളെ കിട്ടിയത് ഉടുപ്പിന്ന് വെച്ചിട്ട്. അവിടെ ഭയങ്കര സന്തോഷമായി. അപ്പോൾ അഷ്കർ പോവാണ് ഇപ്പോൾ രാവിലെ നമ്മുടെ ഇതാ കണ്ടില്ലേ പ്രമോദ് ഹോട്ടൽ. അപ്പോൾ അവിടെയായിരുന്നു ഇന്നലെ ടെൻറ്റ് ഇട്ടുണ്ടായിരുന്നത്. അപ്പോൾ രാവിലെ എണീച്ച് ഇപ്പോൾ അഷ്കർ ഇനി ഇവിടുന്ന് എവിടേക്ക് പോണത്? അപ്പോൾ അഷ്കർ ഇവിടുന്ന് പോവാണ് കുന്താപുരത്തേക്ക്. ഇവിടുന്ന് നിയറെസ്റ്റ് ഒരു 50 കിലോമീറ്റർ ഉണ്ടാവും അല്ലേ? 47 കിലോമീറ്റർ. ആ, ഒരു 47 കിലോമീറ്റർ ഉണ്ടാവും. അപ്പോൾ അഷ്കർ അവിടെ എത്തും. നമ്മൾ ഇവിടുന്ന് ഒരു കുറച്ച് മണി, ഒരു മണിക്കൂർ, ഒന്നര മണിക്കൂർ കഴിഞ്ഞ് ഇവിടുന്ന് മൂവ് ആവും. അങ്ങനെ അഷ്കറിനെ വഴിയിൽ എവിടെയെങ്കിലും വെച്ച് കാണും അങ്ങനെ. അപ്പോൾ ഓക്കെ, കാണാം. ഞാൻ പോയില്ല, എനിക്ക് പേടിയാ. പാമ്പ് പാമ്പിനെ കണ്ടില്ലേ? ഇത് ഇങ്ങോട്ട് കേറോ. ഇതാ മാലിക്ക് വരോ. Don't touch it. രാത്രി ടെൻ്റ് അടിച്ച സ്ഥലമാണ് ഇവിടെ. അപ്പോൾ അവിടെയാണ് ഇപ്പോൾ പാമ്പിനെ കണ്ടത്. വലിയ പാമ്പ് ചേരാൻ തോന്നണം, പക്ഷെ അതിങ്ങനെ പേടിയൊന്നുമില്ല. നല്ല ആയത്തിൽ അതിങ്ങനെ പോയി, മതിൽ കടന്ന് അങ്ങോട്ട് പോയി. ഇങ്ങനെ ഒരു പൂജ ചെയ്യണം അവരുടെ രാവിലെ. അവിടേക്കാണ് ആ പാമ്പ് വന്നത്. എന്താണെങ്കിൽ പാലെങ്ങാനും വെച്ചു കൊടുത്തിട്ടുണ്ടോ? അപ്പൊ പാമ്പ് വന്ന് പാല് കുടിക്കാറുണ്ട്, അങ്ങനത്തെ പരിപാടിയാണ് വിചാരിച്ചത്. പക്ഷെ അതല്ല, ആളെ അവിടേക്ക് വന്ന് റൗണ്ട് ചെയ്ത് അങ്ങനെ തിരിച്ചു പോയി. നമ്മളിപ്പോ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി. ഹോട്ടൽ മീൻസ് ഇന്നലെ നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ഇറങ്ങി. ഏകദേശം ഒരു 12 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ പോണത് ഉടുപ്പി ടെമ്പിളിലേക്കാണ്. ഇവിടുന്ന് അറൗണ്ട് ഒരു 5 കിലോമീറ്ററിൻ്റെ അടുത്തേക്കുള്ള സ്ഥലമാണ്. ഇതാ നമ്മളിതാ ഉടുപ്പി അമ്പലത്തിൻ്റെ അവിടേക്ക് എത്താൻ പോവാണ്. ഏകദേശം ഒരു 10-350 മീറ്റർ ദൂരം പറയണുള്ളൂ മാപ്പ്. നോക്കാം,
നല്ല വെയിലാ അല്ലേ? നല്ല വെയിലാ. നിന്നെ സ്ഥല കാണാണ്ട് കാണു. ാണ് ഉടുപ്പി ശ്രീകൃഷ്ണ ടെമ്പിൾ. എന്താ കണ്ട മടിയോടെ ഇരിക്കുന്നുണ്ടോ? ഉടുപ്പി അമ്പലത്തിലെത്തി അവള് പറയോ ഞാൻ അവിടെ കിടക്കാന്ന്. എന്താ അവിടെ ഇരിക്കുന്നു? ഞാൻ പോയി കഴിഞ്ഞാൽ കിടക്കാനുള്ള പരിപാടിയാ. സൈക്കിളും കൂടെ വെച്ചു രണ്ട് സൈഡില്. ഗുരുവായൂർ അമ്പലത്തിലൊക്കെ അതേപോലെ കച്ചവടങ്ങളുണ്ട് നിറച്ച്. എന്താണ് ഉടുപ്പി ശ്രീകൃഷ്ണ മാതാ ടെമ്പിള്? ഉടുപ്പി അമ്പലം വളരെ ഫേമസ് ആണ്. ഇതിൻ്റെ ഓഫീസാണ് അമ്പലത്തിൻ്റെ. ഭയങ്കര തിരക്കാണ് ഉണ്ടാവുക. അതിപ്പോ ഈ കൊറോണയുടെ കേസും അങ്ങനെയൊക്കെ ആയിട്ടാണ് ഈ തിരക്കില്ലാത്തത്. ഉടുപ്പി അമ്പലത്തിൻ്റെ ഉള്ളിലേക്കൊന്നും കയറാൻ പറ്റിയില്ല. നമ്മുടെ സൈക്കിളൊക്കെയും പുറത്ത് വെച്ച് പോകണം. പിന്നെ സൈക്കിളിൻ്റെ മേലെ ഓരോ സാധനങ്ങൾ കെട്ടി വെച്ചിട്ടൊക്കെയല്ലേ, അപ്പോൾ അതിൽ നിന്ന് പല നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. അത് കാരണം നമ്മൾ അങ്ങനെ ഒരു സാഹസത്തിന് മുതിർന്നില്ല, നമ്മൾ തിരിച്ചു പോവുകയാണ്. പഴയ പഴയ വീടുകളും കെട്ടിടങ്ങളൊക്കെയാണ് രണ്ട് സൈഡിലും. പക്ഷെ തിരക്ക് വളരെ കുറവാണ് കേട്ടോ. നമ്മളിതാ എൻ എച്ച് ലേക്ക് കടന്നു. എന്തെങ്കിലും പറയാനുണ്ടോ താങ്കൾക്ക് വെയിലിനെ പറ്റിയിട്ട്? നമ്മളിപ്പോ കുന്താപുരം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഉടുപ്പിന്ന്. അപ്പൊ ഏകദേശം എത്ര കിലോമീറ്റർ? 25 കിലോമീറ്റർ ഉണ്ട്. അപ്പൊ നമ്മള് നിക്കണ ഈ സ്പോട്ടിൽ നിന്ന്. അപ്പോൾ സമയം ഇപ്പോൾ ഏകദേശം 5:30 ടൈമായി. ഒന്ന് വേഗം പോകണം. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ബാക്കി കാര്യങ്ങൾ, ടെൻറ്റിൻ്റെ കാര്യങ്ങൾ. അതെ, നാളെ അവിടെ എണീച്ചിട്ട് വേണം കൊല്ലൂര് പോവാൻ. മൂകാംബിക മൂകാംബിക അവിടുന്ന് കൊടഞ്ചാത്തിരിക്ക് പോകണം എന്നാണ് വിചാരിക്കുന്നത്. ആഗ്രഹം. അതെ, അപ്പോൾ എണീക്കാനൊക്കെ കുറച്ച് ലേറ്റ് ആവുന്നുണ്ടെന്ന്. എണീക്കാൻ ലേറ്റ് ആവുന്നല്ല, ബാക്കി നമ്മുടെ കാര്യങ്ങൾ എഡിറ്റിംഗ് ഒക്കെ നോക്കി വരുമ്പോൾ ഒരുപാട് സമയം വരിക. അപ്പോൾ എല്ലാവരും ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക. അപ്പോൾ നമ്മളെ വീഡിയോ ലേറ്റായാലും നമ്മൾ സ്റ്റോറിയൊക്കെ, നമുക്ക് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അങ്ങനെ ടൈം കിട്ടുമ്പോൾ നമ്മൾ സ്റ്റോറിയൊക്കെ അങ്ങനെ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ എവിടെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് അറിയാം. അമ്പലത്തിൽ കയറി, അങ്ങനെ ഉടുപ്പി അമ്പലത്തിൻ്റെ ഉള്ളിലേക്കൊന്നും കയറാൻ പറ്റിയില്ല. പുറത്തുനിന്ന് അമ്പലം കണ്ടു, എന്നിട്ട് അവിടുന്ന് തിരിച്ചു. ഇപ്പോൾ ഈ കുന്താപുരത്തേക്ക് പോകുന്ന വഴിയാണ്. അവിടുന്ന് ഒരു 40 കിലോമീറ്ററിൻ്റെ അടുത്തേക്ക് ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇവിടുന്ന് 25 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ നമ്മളവിടെ എത്തും. അവിടെ എത്തിയിട്ട് ടെൻ്റ് അടിക്കേണ്ട കാര്യങ്ങൾ അന്വേഷിക്കുന്നു. എന്നിട്ട് ടെൻ്റ് അടിച്ച് ഇന്ന് രാത്രി അവിടെ സ്പെൻഡ് ചെയ്തിട്ട് നാളെ എന്തായാലും പെട്ടെന്ന് തന്നെ ഏർലി മോർണിംഗിൽ തന്നെ എണീച്ച് സ്റ്റാർട്ട് ചെയ്യും സൈക്ലിങ്. എന്നിട്ട് കൊല്ലൂർ മൂകാംബികയിലെത്തും. മൂകാംബികയിൽ എത്തിയിട്ട് അതിന് ശേഷം സൈക്കിൾ അവിടെ എവിടെയെങ്കിലും സേഫ് ആയിട്ട് അടുത്ത് വയ്ക്കും. അതല്ലെങ്കിൽ അവിടെ അടുത്ത് എന്തെങ്കിലും കാണുകയാണെങ്കിൽ അത് കാണും. ദെൻ പിന്നെ അവിടുന്ന് രാത്രി അവിടെ നിന്നിട്ട് മോർണിംഗിൽ കൊടജാത്രി പോവും. ട്രക്ക് ചെയ്തിട്ട് നടന്ന് പോവും. പിന്നെ തിരിച്ചു വന്ന് പിന്നെ മൂകാംബികയിൽ നിന്ന് നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോകും. അങ്ങനെയാണ് ഇത് നാളത്തെ ഒരു പ്ലാൻ. നാളെ മറ്റന്നാൾ അത് എങ്ങനെ അത് എക്സിക്യൂട്ട് ചെയ്ത് നടക്കുന്നു അറിയില്ല. എന്തായാലും പരമാവധി നമ്മൾ ആ ഒരു പ്ലാൻ സെറ്റ് ചെയ്യും. പ്ലാനിലേക്ക് എത്താനായിട്ട് നോക്കാം. അതെ, അങ്ങനെയുള്ള വിശേഷങ്ങൾ. അപ്പോൾ